തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിനും യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നതിനും യേശുവിൻ്റെ നാമത്തിൽ വചനം ശ്രവിക്കുന്നതിനും വളരെ വലിയ സ്ഥാനം ദൈവം കൽപ്പിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷാലി, ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് ആളൊരു ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ന് ഒരു പരീക്ഷയ്ക്ക് പോലും ഫുൾ പാസ് മേടിച്ചിട്ടില്ല. ഒരു പരീക്ഷയ്ക്ക് പോലും ഫുള്ള് വിഷയം പാസ്സായിട്ടില്ല. ഇല്ല, 3-4 വിഷയത്തിലൊക്കെ നോക്കും. എന്റെ മോനെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നീ ഒരു വിഷയത്തിൽ പാസ്സായിട്ടില്ല, അത് ശരി. ഒരേ പരീക്ഷ കഴിയുമ്പോഴും അവൻ പറയും അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കും, നല്ല മാർക്ക് മേടിക്കും. അതിലും മോശമായിട്ടാ പിന്നത്തെ പരീക്ഷയ്ക്ക് വരിക. അപ്പോ എപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. വീട്ടിലുള്ളവരും ആന്റിമാരും എല്ലാവരും പ്രാർത്ഥനിക്കുകയായിരുന്നു ഇവനെങ്ങനെയെങ്കിലൊന്ന് ജയിച്ചു, ജസ്റ്റ് പാസ് മതി. അനീത്തി ഒരു ദിവസം യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം കൊണ്ടുവന്നു. ഞാൻ ഇവൻ്റെ കിടക്കണോടത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ കിടക്കുന്ന കട്ടിലെ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എൻ്റെ മകനെ രക്ഷിക്കണം, അവന് എല്ലാ വിഷയത്തിനും പാസ്സാക്കണം എന്ന ആഗ്രഹമുണ്ട്. അടുത്ത തവണ പറഞ്ഞ് 10-ാം ക്ലാസ് ഇപ്പോൾ SSLC ആയി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയാൽ പോക്കാം, അതുകൊണ്ട് ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. തോറ്റു വന്നാലും അവന് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ, അവനൊരു ഗ്രേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയേ, നിനക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ല ദൈവാനുഗ്രഹമുണ്ട്. അവൻ ചിരിച്ചേ വരുള്ളൂ, അവനൊരു ടെൻഷനും ഇല്ല. അവൻ പറയും ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിൽ ആശ്രയമുള്ള കുട്ടിയാ, അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ശരി, ഇതൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിയും, ദൈവം എന്നെ സഹായിക്കും. ഇവരുടെ ദൈവക്രമയുണ്ട്. എന്തായാലും അത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് പാസ് മതി ദൈവമേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 4-ാം തീയതി ഇവിടെ കൺവെൻഷനിൽ ഒരു ദിവസത്തെ ഏകദിന കൺവെൻഷനിൽ കൂടി ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, പാസ്സാക്കി കിട്ടിയാൽ മതി. ഈ മലയെ വന്നൊറ്റ പ്രാർത്ഥന, എൻ്റെ മകനെ ജയിപ്പിക്കണം. ആ, അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ മന്ത്രി TV പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ TV വെക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല. അതെ, ഇപ്പം പറഞ്ഞു TV ഓഫാക്കുന്നത് വരുന്ന ദിവസമാണ്. ഇത് റിസൾട്ട് പറയും, ഓഫാക്കുന്ന പറഞ്ഞ എല്ലാം ഓഫാക്കി. അതിലൊന്നും പറയൂല, അമ്മ നിൽക്കുകയും ഞാൻ. അപ്പം ഇവൻ തന്നെ മൊബൈലിൽ നെറ്റിൽ കണ്ടു, ഇവൻ മാർക്ക് പറഞ്ഞു. അനീത്തി പറഞ്ഞു 80% മാർക്ക് അവന് ലഭിച്ചു. 80% മാർക്ക് അവന് ലഭിച്ചിട്ടുണ്ട്. ഞാനപ്പോ ഒന്നുകൂടിയും പറഞ്ഞു, നന്നായിട്ടൊന്നും നോക്കിക്കേ, 80% തന്നെയാണോ. ഞാൻ എല്ലാവരോടും പബ്ലിസിറ്റി കൊടുത്തിട്ട് പിന്നെ നടക്കടാകണ്ട, ആദ്യം ഒന്ന് നോക്കി ഉറപ്പാക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. 80% മാർക്ക് ഉണ്ടായി. ഞാൻ റിസൾട്ട് 2 പ്രാവശ്യം നോക്കി. ആദ്യം ഞാൻ വിചാരിച്ച എന്റെ അല്ല, 2 പ്രാവശ്യം നോക്കിട്ടാണ്. നേരത്തെ ആദ്യം നിനക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തോക്കൂലേ. ആ, എല്ലാം പരീക്ഷിക്കും. ആ, ഫുൾ പാസ് ഉണ്ടാവാറില്ലേ. ക്ലാസ് ടെസ്റ്റിലൊക്കെ 1-2 മാർക്കൊക്കെ മേടിക്കുക. പിന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ എന്തായാലും മാർക്ക് കൂടുതൽ അടിക്കാൻ വരുമ്പോൾ അത് 4-5 ആവും. ഒരു മാർക്ക്, 2 മാർക്ക് മാക്സിമം, തലപത്തി മറിഞ്ഞാൽ 3.5, ചിലപ്പോ 4. ആ, അപ്പൊ ചെലപ്പോ പറയും ഞാൻ അത്രയും മാർക്ക് മേടിച്ചില്ല അമ്മയെന്ന്. നമ്മള് വഴക്ക് പറയാൻ പോയിക്കും, അല്ല അമ്മ നിക്ക് വെയിറ്റ് വെയിറ്റ് എ മിനിറ്റ്,
എന്തിനെ വഴക്ക് പറഞ്ഞു, ഞാൻ ഒന്നര മാർക്കൊക്കെ മേടിച്ചില്ലേ. അത് ഇവന് ഞാൻ പറഞ്ഞു എൻ്റെ ദൈവകൃപയുണ്ടോ എന്തായാലും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവന് കർത്താവ് അതുകൊണ്ട് ഇവൻ്റെ പ്രത്യാശ കർത്താവ് കണ്ട്, ഇവൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ട്, ഇവൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കർത്താവ് കേട്ട്. അമ്മ ഈ മലയെ വന്നിട്ട് ഹൃദയഭാരം ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇറക്കി വെച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മകനെ ജയിപ്പിക്കണം, ജസ്റ്റ് പാസ്. കാരണം എന്തിന് പോകണമെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം അപ്പം, അതുകൊണ്ട് ജസ്റ്റ് പാസ് എങ്കിലും പാസ്സാക്കി തരണം എന്ന് പറഞ്ഞതാണ്. റിസൾട്ട് വന്നപ്പോൾ കർത്താവ് 80% മാർക്കുകൾ. ഞാനിവിടെ നിന്ന് താഴേന്ന് ഇങ്ങോട്ട് വരണേക്ക് മുമ്പ് ഇവൻ തിരുമുഖത്തിൻ്റെ പള്ളിയിൽ നിന്ന് അച്ഛനെ തലക്കി പിടിപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ ലാസ്റ്റ് 2:30 ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ തലക്കി പിടിച്ചാ, ഞാൻ പറഞ്ഞു സാരമില്ല, ഒന്നും കൂടി വന്ന് തലക്കി പിടിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പ്രാർത്ഥിച്ചു. ഇവൻ തന്നെ ഒരു ഉത്സാഹം ഉണ്ടല്ലോ അങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളിൽ. അമ്മ എത്രയും മുമ്പ് ഓടി വന്ന് ആദ്യം തന്നെ രാവിലേക്ക് തന്നെ തലക്കി ഒന്ന് പിടിപ്പിച്ച്, അതോടുകൂടി ഇവൻ്റെ തലയിൽ അനുഗ്രഹം നിറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇവരൊക്കെ പറഞ്ഞേ ഹാലേ ലൂയ, ഹാലേ ലൂയ. ഇതൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, ഇവനെ പോലെ നല്ല സന്തോഷമായിരിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മളൊരു പരാജയത്തിലാണെങ്കിൽ പരാജയത്തിൽ പതറരുത്, കർത്താവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേലൂയ. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുട്ടികളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഓർത്ത് സന്തോഷിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി, നന്നായിട്ട് കൈ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലേലൂയ. ആകുലമോ അരുതേ, കൈയടിച്ചു വിശ്വസിക്കാനാവാൽ ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാത്തു വിശ്വസിക്കാനാവാൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം സ്തുതിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഓൾ ചിൽഡ്രൻ, സീ, ലോർഡ് ഈസ് വെരി വെരി ഗ്രേഷ്യസ് ടു ഓൾ ചിൽഡ്രൻ. ഇഫ് യു പ്രേ, ലോർഡ് വിൽ ബ്ലസ് യു. സോ നൗ ലെറ്റ് അസ് പ്രേ ടുഗദർ. നൗ വി ആർ ഓൾ ഗാദറിംഗ് ടുഗദർ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും പതുക്കി നനങ്ങി, മാതാപിതാക്കളും മക്കളും സിസ്റ്റേഴ്സും വൈദികരും പാസ്റ്റേഴ്സും എല്ലാവരും വലിയ സ്നേഹത്തോടെ യേശുവിനെ ആരാധിച്ച് യേശുവിനെ സ്നേഹിച്ച് ആരാധിച്ച് 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 സ്തുതിക്കുന്നു. എൻ്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം, എൻ്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം, അനശ്വരമായ വചനമദേകി അതിശയമായി നടത്തിടുന്നു, അനശ്വരമായ വചനമദേകി അതിശയമായി നടത്തിയിടുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹാലേ കൃപയാലേ
രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആത്മാക്കളോട് കരുണയുള്ളവനെ, ജീവം നൽകുന്നവനെ, ചൈതന്യം നൽകുന്നവനെ, പ്രത്യാശ നൽകുന്നവനെ, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്നവനെ, ഇപ്പോൾ ഇടപെടണമേ, രോഗികളെ സ്പർശിക്കണമേ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന അങ്ങയുടെ വിശിഷ്ടമായ ഈ ഓഹരി അങ്ങ് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ ജ്ഞാനത്തിൻ്റെ സൗരഭ്യം പരത്തണമേ. പിതാവേ, അങ്ങയുടെ വാത്സല്യമാകുന്ന മഞ്ഞുകണം കൊണ്ട് പൊതിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് എനിക്കിനി രക്ഷ കിട്ടുമോ, എനിക്കിനി കരുണ ലഭിക്കുമോ. ഒരുപാട് ആത്മാക്കളുടെ ജീവിത അവസ്ഥയാണിത്. ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു, വിശുദ്ധ ജീവിതത്തിന് ദാഹം ദൈവം കൊടുത്തു, പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി മേൽക്കുമേൽ പാപം ചെയ്തു, അനേക നാളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു നടന്നു. നന്ദികേടിൻ്റെ മേൽ നന്ദികേട്, പാപത്തിൻ്റെ മേൽ പാപം, ക്രൂരതയ്ക്ക് മേൽ ക്രൂരത, ദുഷ്ടതയ്ക്ക് മേൽ ദുഷ്ടത, എല്ലാം തകർന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയ നിരാശ പിടികൂടി. ഇന്ന് സാത്താൻ അനേകം ആത്മാക്കളെ ഈ വേദനയിൽ തള്ളിയിട്ടിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി നിനക്ക് രക്ഷയില്ല എന്ന് സാത്താൻ അവരുടെ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ നൽകിയ വെളിപാടുകൾ വിശുദ്ധ ഫൗസ്തീന ഡയറി കുറിപ്പുകൾ എന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് അനേകം കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാന മേഖല 1486 ഗണ്ണികയിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരാത്മാവിൻ്റെ ഉള്ളിൽ നടക്കുന്ന വേദനയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഒരാത്മാവ് ഈശോയുടെ മുമ്പിൽ ഈ അതിൻ്റെ വേദന വെളിപ്പെടുത്തുന്ന രംഗമാണ് ഈശോ 1486 ഗണ്ണികയിൽ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 3 ചോദ്യങ്ങളാണ് ആത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 1 ചോദ്യം ഇതാണ്, എനിക്ക് ഇനി കരുണ ലഭിക്കുകയില്ലല്ലോ, എനിക്കിനി രക്ഷ കിട്ടുകയില്ലല്ലോ, ഞാൻ നശിച്ചു പോയല്ലോ, ദൈവം പോലും എന്നോട് പൊറുക്കില്ല, ദൈവം പോലും എന്നോട് ഇനി കനൽ കാണിക്കില്ല, ഞാൻ തീർത്തും നശിച്ചു. ഇങ്ങനെ അനേകം പേരുടെ ഉള്ളിൽ സാത്താൻ ഒരു നുണചിന്ത അങ്ങനെ നിറച്ചിരിക്കുകയാണ്. 2 ഒരു ചിന്ത ഈശോ വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, ഇനിയും എന്നോട് കരുണ പ്രദർശിപ്പിക്കുക എന്നത് സാധ്യമാണോ? ഇത്രയും ദുഷ്ടത കാണിച്ച,
ഇത്രയും നന്ദി കേട്ട് കാണിച്ചാൽ, ഇത്രയും അകന്നു പോയാൽ എന്നോട് ഇനിയും ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റുമോ? അത് സാധ്യമാണോ? അത് നടക്കുമോ? ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ലഭിക്കേണ്ട നമ്മുടെ അന്തരംഗത്തിൽ പിശാച് പറയുകയാണ്, ഇനിയും നിന്നോട് കരുണ കാണിക്കുക എന്നുള്ളത് ചിന്തിക്കണ്ട, നിനക്ക് കരുണ കിട്ടാൻ പോകണില്ല, നീ ഇത്രയ്ക്കും ദുഷ്ടത ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ നിരാശ കൊണ്ട് നമ്മുടെ ആത്മാവിനെ മൂടുകയാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം അവിടെ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഭയം കൊണ്ട് നിറയ്ക്കുന്നു. ഈ ഭയാനകമായ ഈ ഭയം അങ്ങയുടെ നന്മയെ സംശയിക്കുന്നതിലേക്ക് എന്നെ നയിക്കുന്നു. ദൈവം നല്ലവനല്ല, ദൈവം വിശുദ്ധന്മാർക്ക് നല്ലവനാണ്, എനിക്ക് ദൈവം നല്ലവനല്ല. ഒരു ഭയവും ദൈവത്തോടൊരു സംശയവും കൊണ്ട് ആത്മാവ് പീഡിപ്പിക്കപ്പെടുന്നു. ഈ ഒരു മൂന്നവസ്ഥ പിശാച് പിടിമുറുക്കിയിരിക്കുന്ന നൈരാശ്യം കൊണ്ട് നിറച്ച ആത്മാവിൽ പിശാച് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ നൈരാശ്യത്തിലാണ്ടിരിക്കുന്ന ആത്മാവിനോട് ഈശോ പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഫൗസ്റ്റിൻ്റെ ഡയറുകുറിപ്പുകളിൽ നമ്മൾ കാണുന്നുണ്ട്. 1486 ഗണിയിൽ തന്നെ ഈശോ ഈ ആത്മാവിനോട് സംസാരിക്കുന്ന എങ്ങനെയാണ്: എൻ്റെ കുഞ്ഞേ, നിൻ്റെ എല്ലാ പാപങ്ങളും ഇപ്പോൾ നിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഉണ്ടാകുന്ന വേദനയോളം എന്നെ മുറിവേൽപ്പിക്കുന്നില്ല. എൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും നിരവധിയായ പരിശ്രമങ്ങൾക്ക് ശേഷവും നീ എൻ്റെ നന്മയെ സംശയിക്കുന്നുവോ? കുരിശിൽ മരിച്ച് തൻ്റെ ജീവൻ അർപ്പിച്ച് തൻ്റെ രക്തം അർപ്പിച്ച് ഒരാളോട് പോലും എനിക്ക് വെറുപ്പില്ല, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എൻ്റെ ജീവൻ ഞാൻ അർപ്പിക്കുന്നെന്ന് പറഞ്ഞ് ജീവൻ അർപ്പിച്ച യേശു പറയുകയാണ്: നിങ്ങൾ ഒരായുസ് ചെയ്തു കൊടുക്കുന്ന സർവ പാപങ്ങളെക്കാളും എന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ ഈ പാപത്തോടു കൂടെ എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നാൽ ദൈവത്തിന് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ, ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്ന് സംശയിക്കുന്നതാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ ഫൗസ്റ്റിൻ്റെ ഡയറിക്കുറിപ്പിൽ 1784 ഗണ്ണികയിൽ ഈശോ വെളിപ്പെടുത്തുന്നിങ്ങനെയാണ്: ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും അധികം വിശുദ്ധി ആർജിക്കാൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രം മതി. എത്രമാത്രം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിലും, എത്രമാത്രം ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി പാളിപ്പോയി കൈവിട്ടുപോയി തകർന്ന് തരിപ്പണമായ ഒരാത്മാവാണെങ്കിലും, പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നാൽ യേശുവിൻ്റെ കുരിശ് മരണ യോഗ്യതയാൽ എൻ്റെ സർവ പാപങ്ങൾക്കും പാപക്ഷമയുണ്ട്. എൻ്റെ ദൈവം എന്നെ കുറ്റപ്പെടുത്തില്ല. എൻ്റെ ദൈവം എന്നെ വീണ്ടും പുത്രനായി സ്വീകരിക്കും. മോതിരവും ചെരുപ്പും നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് എന്നെ പുത്രനായി തന്നെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം, വിശ്വസിക്കണമെന്ന് യേശു ആവശ്യപ്പെടുകയാണ്. ഒന്ന് ചെതിൽ പറഞ്ഞേ ഹാലേലുയ്യ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഒരുപക്ഷെ മേൽക്കുമേൽ പാപത്തിൻ്റെ മേൽ പാപം, അവിശ്വസ്തതയുടെ മേൽ അവിശ്വസ്തത, ഇത് വന്ന് തകർന്നിരിക്കുന്ന ഒരാത്മാവായിരിക്കാം. ആത്മാവിൻ്റെ സ്ഥിതി ചിന്തിക്കുക. വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ വിളിച്ചു, എന്നാൽ അതൊന്നും നടക്കുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചു, നടക്കുന്നില്ല. പിന്നെ ഉപേക്ഷിച്ചു. ഇന്ന് പാപത്തിൻ്റെ വലിയ കയത്തിൽ അങ്ങനെ താന്ന് കിടക്കുന്ന അവസ്ഥയായിരിക്കാം. ഇനി ഒരിക്കലും എനിക്കൊരു വിശുദ്ധനാകാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ഇന്ന് നിൻ്റെ ആത്മാവ്. യേശു പറയുകയാണ്, ദൈവപിതാവിൻ്റെ വാത്സല്യമാകുന്ന മഞ്ഞ് കണ കൊണ്ട് കഴുകാൻ പറ്റാത്ത ഒരു പാപവുമില്ല. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകാൻ പറ്റാത്ത ഒരു പാപവുമില്ല. ഒന്ന് ചെതി പറഞ്ഞേ ഹാലേലൂയ. ഒരു കാര്യമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ, അവിടുത്തെ കരുണയിൽ വിശ്വസിക്കുക, അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൽ വിശ്വസിക്കുക, സൗജന്യ പാപക്ഷമയിൽ വിശ്വസിക്കുക, പിതാവിൻ്റെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നടക്കുക. ഇതാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 49 അധ്യായം 5-7 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 49 വേഴ്സസ് 5-7,
അവിടെ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മക്കളെല്ലാവരെയും വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ മക്കളെ ഓരോരുത്തരും ഓരോരുത്തരെ അനുഗ്രഹിച്ച് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പൂർവ്വപിതാവായ യാക്കോബ് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ ശിമയോനും ലേവിയും രണ്ട് പുത്രന്മാർ അനുഗ്രഹം മരിക്കാൻ വേണ്ടി ഈ മരണാസനായി കിടക്കുന്ന യാക്കോബിൻ്റെ അരികിലേക്ക് വന്നു. ഇവരെ കണ്ട ഉടനെ യാക്കോബിന് പല ഓർമ്മകൾ ഇങ്ങനെ വന്നു. പെട്ടെന്ന് യാക്കോബ് അവരെ നോക്കി അനുഗ്രഹത്തിന് പകരം ശാപം ചൊരിയുന്ന വചനങ്ങളാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 5-7 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്, അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്, അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ, അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി, അവരുടെ ഉഗ്രമായ കോപവും ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ നിന്ന് വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. നോക്കുക, അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്ന രണ്ട് മക്കൾ അപ്പൻ്റെ ക്രൂരമായ വാക്കുകൾ, ശാപവാക്കുകൾ കേട്ട് തളർന്നു. ബുക്ക് ഓഫ് ജനേസിസ് 49:5-7. ഷിമയോൻ ആൻഡ് ലേവി ആർ ബ്രദേഴ്സ്. വെപ്പൺസ് ഓഫ് വയലൻസ് ആർ ദെയർ സോർഡ്സ്. മേ ഐ നെവർ കം ഇൻ ടു ദെയർ കൗൺസിൽ. മേ ഐ നോട്ട് ബി ജോയിൻ ടു ദെയർ കമ്പനി. ഫോർ ഇൻ ദെയർ ആങ്കർ ദ കിൽഡ് മെൻ, ആൻഡ് അറ്റ് ദെയർ വിം ദ hamstrung oxen. Cursed be their anger, for it is fierce, and their wrath, for it is cruel. I will divide them in Jacob and scatter them in Israel. See, Jacob cursed his two sons. രണ്ട് മക്കളെ ശപിച്ചു. ആ മക്കൾ ശാപം പേറി പുറത്തേക്ക് പോകും. ആ രണ്ട് മക്കളുടെ മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കി. അവരൊരുപാട് വിഷമിച്ച്. പക്ഷേ ആ ശാപവും ആ അവസ്ഥകളെല്ലാം, സങ്കടവും നിരാശയൊക്കെ ഉണ്ടെങ്കിലും അവർ അതെല്ലാം പേറി ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൈവമേ, പിതാവേ, ദൈവമേ, എൻ്റെ അപ്പൻ എന്നെ ശപിച്ച്, ഞങ്ങൾ എങ്ങോട്ട് പോകും? ദൈവസന്നിധിയിൽ അവർ എളിമപ്പെട്ടു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം കർത്താവ് അവരെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണം, എപ്പോഴും എൻ്റെ ചുറ്റിനും നിൽക്കണം, എൻ്റെ ഏറ്റവും ക്ലോസായി നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് ലേവിയനെയും ആ കോത്രത്തെല്ലാം അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ്. അതാണ് നിയമാവർത്തന 10-ാം അധ്യായം 8-ാമത്തെ വാക്യം. അക്കാലത്ത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു. ലേവിയുടെ ഗോത്രത്തെ പൗരോഹിത്യം കൊടുത്ത് കർത്താവിനോട് ചേർത്ത് നിർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ തകർന്നോ വേദനിച്ചോ പാപത്തിലോ ശാപത്തിലോ എന്തവസ്ഥയിലാണെങ്കിലും ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങൾക്കായി കർത്താവിൻ്റെ അനുഗ്രഹത്തിനൊരു ജീവിതമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ സമയ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥനായി യേശുവിനെ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ എത്രമാത്രം ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ? ആത്മാവിൻ്റെ തകർച്ച, ഹൃദയത്തിൽ തലം കെട്ടിക്കണ വേദന, ഇതെല്ലാം ദൈവ സന്നിധിയിലേക്ക് ധാരധാരയായി ജലധാര പോലെ ചൊരിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പിതാവേ, ഇപ്പോൾ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ദൈവമല്ലേ ആ പിതാവേ, ഭയപ്പെടേണ്ട മകനേ
കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ ഇല്ല.